ഇസ് ദി സജീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കേട്ടിട്ട് കഴിഞ്ഞ ആളുകളാണ്, കേട്ടിട്ട് എക്സാം എഴുതി കേട്ടിട്ട് പാസ്സായ ആളുകളാണ്. സോ നിങ്ങൾക്കായിട്ട് ഇന്നൊരു പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ, നമ്മുടെ പി എസ് സിയുടെ പ്രൊഫൈൽ നിങ്ങളൊരു പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആദ്യം പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, ആദ്യം പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സാമിനും മറ്റു കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചില പോസ്റ്റിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ഇൻഎലിജിബിൾ ആണെന്ന് കാണിക്കും. പക്ഷേ നമ്മൾ ബി എഡ് കഴിഞ്ഞവരാണ്, കേട്ടിട്ടുള്ളവരാണ്. വീണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ടീച്ചിങ് പോസ്റ്റിനും മറ്റും നമ്മൾ ഇൻഎലിജിബിൾ ആണെന്ന് കാണിക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, കേട്ടിട്ട് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യാത്തവർക്ക് ഒരിക്കലും ഈ പി എസ് സിയുടെ പി എസ് സിയിൽ വരുന്ന ടീച്ചിങ് ജോബ്സിനും മറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് തൊട്ട് കുറച്ച് മുന്നേ ഒരു എൻ സി എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ സി എ എന്ന് പറയുമ്പോൾ ടീച്ചിങ് മേഖലയിലുള്ള യു പി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എൻ സി എ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും അതിന് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് അവർ ഇൻഎലിജിബിൾ എന്നാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അവർ കഴിഞ്ഞ തവണ കേട്ടിട്ട് പാസ്സായ ആളുകളാണ്. പക്ഷേ കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ ഈ ഒരു കേട്ടിട്ടിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം പി എസ് സി പ്രൊഫൈലിൽ ചേർക്കാൻ നമ്മൾ കേട്ടിട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി, അല്ലെങ്കിൽ കേട്ടിട്ട് എക്സാം പാസ്സായതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി. നമ്മുടെ കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കേട്ടിട്ടിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ എൻ സി എ നോട്ടിഫിക്കേഷൻസ് മറ്റും വന്നപ്പോൾ പലർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരുന്നത്. നമുക്കറിയാം, അതായത് എൻ സി എ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കാറ്റഗറിക്കായിട്ട് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അതുപോലെ അതായത് എൻ സി എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കാറ്റഗറിക്കായിട്ട് നടത്തുന്ന എക്സാമാണ്. ഇപ്പോൾ ഒ ബി സിക്കാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് എസ് സി എസ് ടിക്കാരുണ്ടാവും. ആ ഒരു എന്താണ് കമ്മ്യൂണിറ്റിക്ക് സ്പെഷ്യലായിട്ട് നടത്തുന്ന എക്സാമാണ്. ഇങ്ങനെയുള്ള അതായത് അവരുടെ ആ ഒരു പോസ്റ്റിലേക്ക് മാത്രം ഉള്ള ആ ഒരു റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്ക് അവർക്ക് മാത്രം എന്നുള്ള ഇതിൽ നടത്തുന്ന എക്സാമാണ്. അങ്ങനെ ഈ അടുത്തൊരു യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും യു പിയുടെ ലാംഗ്വേജ് ടീച്ചറിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കാണും. പക്ഷേ പലർക്കും അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബി എഡ് കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ഡി എൽ എഡ് കഴിഞ്ഞവരാണെങ്കിൽ ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നമ്മുടെ കയ്യിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ബി എഡ് ആയാലും ഡി എൽ എഡ് ആയാലും. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബി എഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ശേഷം കേട്ടിട്ട് ഡീറ്റെയിൽസും ആഡ് ചെയ്യുക. അതായത് എന്നാണ് എക്സാം നടന്നത്, അല്ലെങ്കിൽ എന്നാണ് റിസൾട്ട് വന്നത്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ചെയ്യാനുള്ളത്. സോ അതുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൺ പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമ്മൾ എലിജിബിൾ ആണെന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും കാണിക്കുന്നത്, ഇങ്ങനെയുള്ള ടീച്ചിങ് ജോബ്സ് മറ്റും നമുക്ക് കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും മിസ്സായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഒരു എൽ പി യു പി എക്സാം വരാനുണ്ട്. അപ്പോഴും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, ഇതിൽ ആഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാരണം അറിയാത്തതുകൊണ്ട് നമുക്കൊരു അവസരം മിസ്സാകരുത്. നിങ്ങളെല്ലാവരും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീച്ചിങ് എക്സാമും മറ്റു കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു പ്രൊഫൈലിൽ ആഡ് ചെയ്യണം. ഇനിയും പി എസ് സിയിൽ ഇന്നേ വരെ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതും അക്ഷയ സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പലരും സ്വന്തമായിട്ട് മൊബൈലിലൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും നല്ലത്, കാരണം പി എസ് സിയുടെ കാര്യമല്ല, ഏറ്റവും നല്ലത് നമ്മൾ അവിടെ പോയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാരണം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക്
അതായത് 10th മുതലുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അക്ഷയ സെൻ്ററിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ഈ ഒരു എക്സാമിന് അതുപോലെ ഇങ്ങനെയുള്ള എക്സാംസിനും കാര്യങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വീഡിയോസ് ആവശ്യമാണെങ്കിൽ, അതായത് എങ്ങനെയാണ് എക്സാം PSC നോട്ടിഫിക്കേഷൻസും മറ്റും വരുമ്പോൾ നമ്മളെങ്ങനെയാണ് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കേട്ടിട്ട് കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഗവൺമെൻറ് ജോലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ LPUPക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ടെലഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.